ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കരിക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് കക്കരിക്ക അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. കക്കരിക്ക ചെറുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്ര മതി കേട്ടോ കക്കരിക്ക അച്ചാറിന്. ഇന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കക്കരിക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ അച്ചാർ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉലുവയും കടുകും കായവും വറുത്ത് പൊടിച്ച പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ കക്കരിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഇതുപോലെ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.